അടിമാലയിൽ പത്താം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ രണ്ടാനച്ഛൻ പിടിയിൽ തൃശൂരിൽ വെച്ചാണ് പ്രതി പിടിയിലായത് വിശദാംശങ്ങളുമായി ജെയ്സൻ ചേരുന്നുണ്ട് ജെയ്സൺ എപ്പോഴാണ് ഇയാളെ പിടിച്ചത് പി ജി ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഇയാളെ പിടികൂടിയത് ഇയാൾ അടിമാലിയിലെ ജോലി ചെയ്തിരുന്ന ഹോട്ടലിലും പെൺകുട്ടിയുടെ അമ്മയോടും ഒക്കെ പറഞ്ഞിരുന്ന പാലക്കാട് സ്വദേശി എന്നായിരുന്നു അതിനെ തുടർന്ന് പാലക്കാട് പോലീസ് അന്വേഷണം നടത്തി ഇയാൾ നൽകിയത് വ്യാജ മേൽവിലാസമാണെന്ന് ഉറപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് പരിശോധിച്ച് വീണ്ടും തൃശ്ശൂരേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ചില കാലതാമസങ്ങളുണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ഇന്നലെ അർദ്ധരാത്രിയോടെ തൃശ്ശൂരിൽ വെച്ച് ഇയാളെ പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് മാസമായി ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അടിമാലി പോലീസ് സ്റ്റേഷനിലേക്ക് ഇയാളെ എത്തിച്ചിട്ടുണ്ട് മെഡിക്കൽ പരിശോധനകൾ എല്ലാം പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കേസിൽ മറ്റാരും പ്രതിയല്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം പെൺകുട്ടിയുടെ അമ്മയെ അടക്കം ചോദ്യം ചെയ്യുന്നു പക്ഷേ അമ്മയ്ക്ക് ഈ രണ്ടാനച്ഛൻ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്ന വിവരം അറിഞ്ഞിരുന്നില്ല എന്ന് അമ്മ പോലീസിന് പറഞ്ഞിട്ടുണ്ട് പോലീസ് അത് ഇപ്പോൾ നിലവിലെ തെളിവുകളെല്ലാം പരിശോധിച്ച ശേഷം പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വയറുവേദനയുമായി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണിയാണ് എന്ന് വിവരം അറിയുന്നത് അതേ ഇതേ തുടർന്ന് ഡോക്ടർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസിനെ അറിയിക്കുന്ന സമയം വരെ രണ്ടാനച്ഛൻ കൂടെയുണ്ടായിരുന്നു അതിനുശേഷമാണ് രണ്ടാനച്ഛൻ അവിടെ നിന്ന് മുങ്ങിയത് പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ അഭയ കേന്ദ്രത്തിലാണ് ഉള്ളത് പി